അപ്പൊ അതെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ഉൾഭാഗം. ദീനക്ക് നാളെ കണ്ട, മാഡത്തിന്റെ പേര് കോമളോ എന്നാണ്. നല്ല ഭംഗി. പോസ്റ്റ് ഓഫീസിന്റെ ആ റെഡ് ആണ്, മുളകിനു അല്ലേ? മാഡം, ഇവിടെ എത്ര നാളായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്? ഇവിടെ 7 വർഷത്തോളമായി. ഇപ്പം 7 വർഷത്തോളമായി. അന്നും ഇങ്ങനെ തന്നെയായിരുന്നോ? അന്നും ഇങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്ഭവമൊക്കെ. ഈ സ്ഥലം എവിടെ മാഡം? കുമരകം ചീപ്പുങ്കൽ. അപ്പൊ ഇതൊരു വീടല്ല, ഇതെന്താണ് മാഡം? ഇത് വീട് വീടായിട്ടും കരുതാം, ഓഫീസ് ആയിട്ടും കരുതാം. വീട് അത് ഓഫീസ്. ഇത് വീട് അവിടെയാണ്, ഇതൊരു ഓഫീസാണ്. എന്തിന്റെ ഓഫീസാ? പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസാണ്. പക്ഷെ ഈ കേരളത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടില്ല. ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം? അത് ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ ഒരു റൂം ഉണ്ടാക്കിയെടുത്തതാ. അപ്പൊ അത് നന്നായിട്ട് ഞങ്ങൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ ഇവിടെ അടുത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, റൂമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് റൂം ഇല്ലാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത്. ഇങ്ങോട്ട് മാറിയത്? അപ്പൊ ഇവിടെ മാറിക്കഴിഞ്ഞ് ഞങ്ങള് ഈ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്ത്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യം എന്താ? കാരണം എന്താ വെച്ചാൽ, നേരത്തെ മുതൽ ഇവിടെ ചെടികളൊക്കെ ഉള്ളതാണ്. അതെല്ലാം ഇതിന്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഒക്കെ ഞങ്ങള് മനസ്സ് വെച്ചതാണ്. മനസ്സ് വെച്ചാണ്. ശരിക്കും ഒരു ലൊക്കേഷൻ പോലെ ഉണ്ട്, ഒരു സിനിമാ ലൊക്കേഷൻ പോലെ. പുറകില് പാടം, പാടം, ഫ്രണ്ടിൽ ആറ്, മുമ്പിൽ ആറ്, മറ്റേ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ആറ്. ബോട്ടിംഗ് വിദേശ സഞ്ചാരികളൊക്കെ ഒത്തിരി വരുന്നത് കൊണ്ട് ഹൗസ് ബോട്ട് ഒക്കെ ഒരുപാട് ഉണ്ട്. അവരൊക്കെ ഇവിടെ വരാറുണ്ടല്ലേ? അതുകൊണ്ട് അവരെല്ലാവരും കയറി വരും. ഒരു പുതിയ പോസ്റ്റ് ഓഫീസിന്റെ ഇത് കാണാൻ വേണ്ടി എല്ലാവരും കയറി വരും. പിന്നെ ഈ വയലിന്റെ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഇച്ചിരി മരങ്ങളും കിളികളും ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് അവർക്ക് പോകണം. മാഡം എന്തിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്? ഞാൻ പോസ്റ്റ് ഓഫീസിൽ തന്നെയായിരുന്നു. എവിടെയായിരുന്നു? ഇവിടെ ചീപ്പുങ്കലായിരുന്നു കയറിയത്. ഞാൻ 40 വർഷത്തെ സർവീസ് കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തു. എന്നാലും ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉള്ളതല്ലേ, വീടിനടുത്ത് കാണുമ്പോൾ സന്തോഷം. പിന്നെ ഞങ്ങളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ഇരിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും അവരോട് ഇപ്പൊ ചോദിച്ചു, അപ്പൊ അവർക്കൊരു വീട് പോലെയാണെന്നാണ് പറയുന്നത്. അതെ അതെ, ഒരു വീട് പോലെയാണ്. ഞങ്ങള് 3 പേരും ഇവിടെ. ഒരു ഓഫീസും തോന്നുന്നില്ല, ഓഫീസിന്റെ രീതിയിലല്ല. ഓഫീസും വീടും ഒക്കെ വീട്ടിലുള്ളവരെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഇവർക്ക്. മാഡത്തിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാ, നല്ല സപ്പോർട്ടാ? എന്റെ ഹസ്ബൻഡും ഞാനും തനിയായിട്ട് താമസിക്കുന്നത്. മക്കളാരും ഇപ്പൊ ഉണ്ട്, ഒരാളുണ്ട്. അവരില്ലാത്തോണ്ട് ഞങ്ങള് തന്നെ എപ്പോഴും ഞങ്ങൾ ഇവരുമായിട്ടാണ്. ഇവര് ഞങ്ങൾക്ക് ഒരു സഹായമാണ്. എപ്പോഴും ഒരാളുണ്ടാവും. അത് തന്നെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് പച്ചക്കറിയും അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടുള്ള ഒരു അവിടെ ഒരു മുളക് നമ്മള് കറിക്കെടുക്കുന്ന മുളകല്ലേ? പക്ഷെ ഇത് കണ്ട ഒരു ഭംഗിയായിട്ട് അല്ല, ഇത് കണ്ട ഒരു നല്ല ഭംഗിയാണ്. നല്ല ഭംഗി. പോസ്റ്റ് ഓഫീസിന്റെ ആ റെഡ് ആണ്, മുളകിനും അല്ലേ? മാഡത്തിന്റെ ഹസ്ബൻഡ്? ഹസ്ബൻഡ് ഇത്. ഇതാണ് സാർ. അപ്പൊ ഇതാണ് മാഡത്തിന്റെ ഹസ്ബൻഡ്. സാറിന്റെ പേരെന്താ സാറേ? ബലരാമൻ. ബലരാമൻ, സാർ എല്ലാവരും സപ്പോർട്ടിന് ചെയ്യുന്നതാണ് മാഡം പറഞ്ഞത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആ. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ മുറ്റത്ത് പ്രവർത്തിക്കുമ്പോ സാറിന് എന്താ ഒരു നല്ല സന്തോഷമുണ്ട്? പിന്നെ നമുക്കിപ്പോ പൈസ ഓടി വന്നാൽ ഇവിടെ നിന്ന് എടുക്കാം. നമ്മുടെ നിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നാട്ടുകാർക്കും പെട്ടെന്ന് അവർക്ക് പൈസ കിട്ടും. അവരുടെ പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്, സ്റ്റാഫിന്റെ നല്ല പെരുമാറ്റം. ശരി, നമ്മളൊരു വീട്ടിലോട്ട് വന്ന ഫീലല്ലേ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും പോസ്റ്റ് ഓഫീസ് വരാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളില് മാഡം, മാഡത്തിന്റെ പേരെന്താ? എന്റെ പേര് രാഖി. രാഖി, ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്ന? ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട്. ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിൽ അത്യാവശ്യം എല്ലാ സേവനങ്ങളും ഉണ്ടോ? എല്ലാ സേവനങ്ങളും ഉണ്ട്. നിക്ഷേപങ്ങളും അങ്ങനെയുള്ള പോസ്റ്റ് ഓഫീസ് സംബന്ധമായ എന്ത് കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കും? ക്യാഷ് സംബന്ധമായ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ശരിക്കും വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളിവിടെ ജോലി ചെയ്യുക, രണ്ടുപേരാണോ ജോലിക്കുള്ളത്? അതെ. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കുമ്പോ ശരിക്കും നിങ്ങൾക്കൊരു ഓഫീസിൽ ഇരിക്കുന്ന പോലെയാണോ ഫീൽ ചെയ്യുന്നത്? ചോദിക്കാൻ കാര്യം, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തു. ശരിക്കും ഒരു വീട്ടിലോട്ട് വരുന്ന അതിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഞങ്ങളുടെ കോമളാന്റിക്കും സാറിനുമാണ്. മാഡാണ് ഇവിടെ ഈ സ്ഥലമൊക്കെ അനുവദിച്ച്. പിന്നെ സാറാണ് ഇതിനെല്ലാം ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചെടിയൊക്കെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങൾ സഹായിക്കുമോ? ഇങ്ങോട്ട് മാറിയിട്ട് എത്ര നാളായി? ഇങ്ങോട്ട് മാറിയിട്ട് 7 വർഷമായി. ഇപ്പൊ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ അല്ലെ ഇവിടെ വന്നിരിക്കാം, അല്ലെ പുറത്തിരിക്കാം, നമുക്കൊരു ഓഫീസായിട്ട് തോന്നുന്നില്ല. വീട്ടിലോട്ട് വരുന്ന ആ ഒരു ഫീലിംഗ് ആണല്ലേ ഇവിടെ വരുന്നവരും. അങ്ങനെ പറയാറുണ്ട്, അവരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ.
വരാറുണ്ട്. ഈ ഇവിടെ ഇപ്പൊ പുറത്തൊക്കെ ഈ ഹൗസ് ബോട്ട് ഒക്കെ പോണല്ലോ, അപ്പൊ ഈ വിനോദസഞ്ചാരികൾക്ക് വരാറില്ലേ? വരാറുണ്ട്. അവരെന്ത് പറയും? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന്റെ വാതിക്കയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ഒത്തിരി ചെടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഫോട്ടോ എടുത്തൊക്കെ പോകാറുണ്ട്. അങ്ങനെയൊക്കെ എടുത്ത് പോകാറുണ്ട്. അവർക്കും താല്പര്യമുണ്ട്. ശരിക്കും എത്ര മണി വരെ വർക്ക് ഉണ്ടായി? നമുക്ക് 10 to 2 വരെ. സാധാരണ എല്ലായിടത്തും പോലെ തന്നെ. നമ്മുടെ ബ്രാഞ്ച് ഓഫീസാ ചീപ്പുങ്കലി. ചേച്ചിയുടെ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? ഞാൻ പോസ്റ്റ്മാനായിട്ടാണ്. പോസ്റ്റ്മാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എടുത്തു കൊടുക്കുന്ന ആളാണ്. എടുത്തു കൊടുക്കുന്ന ആളായിട്ടാണ്. ഓക്കെ ഓക്കെ. സീലടിക്കുവല്ലേ? സീലടിക്കുവ. ഇതടിച്ചിട്ടാണ് ഓരോ സ്ഥലത്തേക്ക്? അതടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കൊടുക്കുന്നത്. ഈ സീലിന് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇത്? ഒരുപാട് വർഷങ്ങള് ഇത് പോസ്റ്റ് ഓഫീസിന്റെ ആരംഭ തുടങ്ങിയ സമയത്തുള്ള ഇവിടെ തുടങ്ങിയ സമയത്ത് ഇപ്പോഴും മാറ്റാത്ത ആ ഒരു ഇത് കണ്ടിട്ടാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ല. മാഡം ഇങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്തപ്പോ ഈ പോസ്റ്റ് ഓഫീസിന്റെ അല്ലെങ്കിൽ മോളിൽ നിന്നുള്ളവരൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരും വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്ത ഫർണിച്ചറും റെക്കോർഡുകളും പുതിയ ബുക്കുകളും എല്ലാം ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത്, ഫാൻ ഉൾപ്പെടെ അത്രയും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ ഈ കൗണ്ടർ ടേബിളും ഒക്കെ അവര് കൊണ്ട് തന്നു. അങ്ങനെ മനോഹരമാക്കാൻ വേണ്ട എല്ലാ സംഭവം അവരും ചെയ്തു തന്നല്ലേ. മാഡം ഇപ്പൊ എല്ലാരും റിട്ടയർ ആയി കഴിയുമ്പോ ഒരു ജോലിയൊക്കെ തീർന്നിപ്പോ ആകെ ഇതായിട്ടിരിക്കും. പക്ഷെ ഇപ്പൊ മാഡത്തിന് ഇങ്ങനെ ഒരു എനിക്ക് വളരെ സന്തോഷമാണ്. എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ റിട്ടയർ ആയി തോന്നാറില്ലല്ലേ? ഇപ്പോഴും സർവീസിൽ ഉള്ള ഒരു ഫീൽ കിട്ടും. അത് തന്നെ ആ ഒരു ഇത് കാണുമ്പോ അല്ലേ. ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഇവരുമായിട്ട് സഹകരിച്ചു പോകുന്നോണ്ടേ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹെൽപ്പുണ്ട്. ഇങ്ങനെ സഞ്ചാരികളൊക്കെ ഒരുപാട് ഇതുവഴി പോകും. അവരൊക്കെ ഇവിടെ വന്ന് കേറാറുണ്ടല്ലോ കാണാൻ. ബോട്ട് ജെട്ടിയല്ലേ, വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ബോട്ട് ജെട്ടി വരാറുണ്ട്. ഓക്കെ. മാഡം ഇവിടുത്തെ ഒരു ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താ ശരിക്കും? അതെങ്ങനെയാ? ഇവിടെ പിന്നെ കസ്റ്റമർ വന്ന് IPPB ഒരു അക്കൗണ്ട് തുടങ്ങും. 100 രൂപ അടച്ചാൽ മതി അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടും അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം. അത് ബാങ്കിൽ ചെല്ലണം. അത് കഴിഞ്ഞ് അവരുടെ ബാങ്കിൽ വരുന്ന ഏത് പൈസയും, പെൻഷൻ കാശ്, പിന്നെ ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആൾക്കാർ അങ്ങനെ പിന്നെ അയക്കുന്ന പൈസയൊക്കെ ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോകാതെ തന്നെ ഇവിടെ വന്ന് പോസ്റ്റ് ഓഫീസിൽ വന്നാൽ മതി. അതിന് നിങ്ങൾക്ക് ഫോൺ നമ്പരും നിങ്ങളുടെ ആധാറിൻ്റെ നമ്പരും നിങ്ങളുടെ തമ്പും മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഈ സാധാരണക്കാർക്ക് തൊഴിലുറപ്പ് പൈസ എടുക്കുക അല്ലെ പെൻഷൻ കാശ് എടുക്കാനൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാങ്കിലെ ATMലൊക്കെ. അപ്പോൾ അവർക്ക് ഇവിടെ ഇങ്ങനെ ചെയ്താൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ ഒരുപാട് തൊഴിലുറപ്പുകാർ വരുന്നുണ്ട് രാവിലെ തൊട്ട്. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ 10,000 രൂപ വരെ ഒരു ദിവസം കൊടുക്കും എടുക്കാം. ഫോണും ഫോണും ആധാറിന്റെ നമ്പരും നമ്പരും മാത്രം മാത്രം മതി. തമ്പ് വെക്കണം. ഇത്രേ ഉള്ളു. അത്രേ ഉള്ളൂ. ഒരു തിരക്കും ഇല്ല, ഒന്നും പേടിക്കേണ്ട. വന്ന് എടുത്തോണ്ട് പോകും. ഓക്കെ. അത് ഏത് ബാങ്കിന്റെ ആയാലും ഏത് ബാങ്കിന്റെ ആയാലും പറ്റും. ഓക്കെ ഓക്കെ.